ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. സ്വീറ്റ് ഡിഷ് മീൻസ് ഒരു കേരള സ്റ്റൈൽ ഹൽവയാണ്. ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ച്, ഇതിൽ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഗോതമ്പ് പൊടി മാത്രം കുഴച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ച് ഞാനിവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിലോട്ട് ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇതിലോട്ട് ഇനി ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഈ ഗ്ലാസ്സിനാണ് ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തത്. അതിന് തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇതൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇതിങ്ങനെ ഒരു, ചിലർ പറയാം 1/2 മണിക്കൂർന്ന്, ഒരു മണിക്കൂർ 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. തൽക്കാലം ഞാൻ ഒരു മണിക്കൂറത്തേക്ക് ഇതിങ്ങനെ വെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് 1 മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ ഗോതമ്പ് മാവ്, അതായത് ചപ്പാത്തി പരുവത്തും കുഴച്ച് വെച്ച ആ മാവ്, 1 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ആ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇത് കൈകൊണ്ട് പീച്ച് ഈ വെള്ളത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് പീച്ച് അതിൻ്റെ മിൽക്ക് ഇങ്ങനെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യിക്കണം. വെള്ളത്തിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ടിത് ആഡ് ചെയ്ത്, ഇത് സെപ്പറേറ്റ് ആവുന്ന ഉടൻ വരെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്ത് വെച്ച ആ മാവാണ് ഇത് കണ്ട ഗോതമ്പ് മാവ്. നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തു. ഇനി ഇതിനെ വേറെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനൊരു ജസ്റ്റ് കൈകൊണ്ട് അത് മിക്സ് ചെയ്തെന്ന് പറഞ്ഞാലും ചെറിയ കട്ടകളുണ്ടായിരുന്നു. ഞാൻ ഒരു മിക്സറിൻ്റെ ജാർ എടുത്തിട്ട് അതിലിട്ട് ഒരു സെക്കൻഡ് പോലുമില്ല, ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് അടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടയെല്ലാം ഉടഞ്ഞു കിട്ടി. ഇനി ഇതിനെ നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിനെ ഡ്രെയിൻ ചെയ്ത ശേഷം ഇതിനെ നമ്മൾ ഇതിൻ്റെ വെള്ളവും ഗോതമ്പിൻ്റെ പാലും കൂടെ രണ്ടും സെപ്പറേറ്റ് ആവാൻ വേണ്ടി ഒരു 3-4 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് 3-4 മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം, നമുക്ക് ഇതിൻ്റെ വെള്ളവും മിൽക്കും സെപ്പറേറ്റ് ആകാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അരിച്ചെടുത്തിരിക്കുകയാണ്. ബാക്കി ഇതിൻ്റെ ഇത് ഇത്രയേ ആയിട്ടുള്ളൂ. മിക്സിയിൽ അടിച്ചുകൊണ്ടാണ് ഇത്ര ജസ്റ്റ് ബാക്കി വന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാണേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് ആക്കിയെടുത്ത് നമുക്ക് മാറ്റാം. ഇതിനെ നമുക്ക് ഒരു 3-4 മണിക്കൂറത്തേക്ക് ഇതിപ്പോൾ നമ്മൾ ഏകദേശം 5 മണിക്കൂർ മിൽക്കും വാട്ടറും കൂടെ സെപ്പറേറ്റ് ആകാൻ വേണ്ടി വെച്ച ഗോതമ്പ് മാവാണ് ഇത്. കണ്ടോ, അതിൻ്റെ മിൽക്കെല്ലാം അടിയിലോട്ടും അതിൽ വാട്ടറെല്ലാം മുകളിലുമായിട്ട് അടിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വാട്ടർ ഒരു ഗ്ലാസ്സിലോട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ഗോതമ്പ് പാല് പിന്നെ വെള്ളം സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലെടുത്ത് 1/2 പാലും 2/2 പാലും എടുത്തത് ഒരു പാത്രത്തിൽ, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, പഞ്ചസാര ഇട്ട് പൊടിച്ചു വെച്ച, ഏലക്ക പൊടിക്കാൻ എളുപ്പമുള്ള ഒരു വഴിയാണ്, കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ ഇട്ട് പൊടിക്കുകയാണെങ്കിൽ ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു 2.5 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 3-4 സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിനാവശ്യമായ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് വരച്ചെടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം.
ലോ ഫ്ലെയിമിൽ വെക്കണം. നമ്മൾ ആ ഗോതമ്പ് പാലിലോട്ട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒന്നാം പാലും രണ്ടാം പാലും ഇതിലോട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഗോതമ്പിൻ്റെ പാലും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഏകദേശം ഇത് കുറച്ച് ചൂടായിട്ടുണ്ട്. കുറച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതെൻ്റെ അടുത്ത് കുറച്ച് നേരത്തെ ഉരുക്കിയതിരിപ്പുണ്ടായിരുന്നു, ഞാനത് യൂസ് ചെയ്യുകയാണ്. ബാക്കിയും കൂടെ ഒഴിക്കുകയാണ്. ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വീണ്ടും ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഒരു സ്പൂൺ ഏലക്കാപ്പൊടി ഇടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇത് ഹൽവയുടെ കൂട്ട് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺഫ്ലവർ ഒഴിക്കുകയാണ്. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ബദാം പീസ് ചെയ്തതും കാഷ്നട്ടും കുറച്ച് നുറുക്കിയത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം അത് തിക്കാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാനേ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഞാനൊരു മീഡിയം ഫ്ലെയിമിലായിരുന്നു ഇട്ടിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുവരെ ഇത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ ഇത് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ അലുവ ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 10-25 മിനിറ്റായി ഞാൻ ഇളക്കുന്നു കണ്ടിന്യൂസ്. അപ്പോൾ ഇതുണ്ടാക്കി ഈ ഒരു പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു തുടങ്ങി ഒരു 5-10 മിനിറ്റും കൂടെ നോക്കിയിട്ട് നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ അവിടെ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിനകത്ത് നെയ്യ് പരത്തി കുറച്ച് കാഷ്നട്ട് അതിലോട്ട് വെച്ചിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ഈ പാത്രത്തിലോട്ട് ഈ ഹൽവ മാറ്റുന്നതാണ്. നമ്മുടെ ഹൽവയുടെ കൂട്ട് വാങ്ങി ഈ ബൗളിലോട്ട് മാറ്റുകയാണ്. ചൂടോടെ വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പം നമ്മളിതൊരു പാത്രത്തിലോട്ട് ചൂടോടെ ഒഴിച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് ഒരു 2-3 മണിക്കൂർ സെറ്റ് ആകാൻ വേണ്ടി വെക്കാം, തണുക്കാനായിട്ട് വെക്കാം. റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്തു തന്നെ റൂം ടെമ്പറേച്ചറിൽ വെക്കാവുന്നതാണ്. ഇത് തണുത്തതിന് ശേഷം ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡിയാക്കിയിരിക്കുകയാണ്. റെഡിയായി മറ്റേ ബൗളിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മറിച്ചിട്ടതാണ്. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, കാണുമ്പോൾ അറിയാം നമുക്ക്. ഇത് പ്രസ്സാവുന്ന കണ്ടോ, നല്ല സോഫ്റ്റ് ഹൽവയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു പീസ് കട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കേട്ടോ, ഞാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ഉണ്ടോ, നന്നായിട്ട് ഇതായിട്ടുണ്ട്, സോഫ്റ്റ് ആണ്.